കഴിഞ്ഞ ദിവസം മനസ്സിനെ വല്ലാതെ കോരിത്തെറിപ്പിച്ചൊരു ചിത്രം ഉണ്ടായിരുന്നു. അങ്ങ് തുർക്കിയിൽ നിന്ന് വന്ന ചിത്രമായിരുന്നു. ഒരു സമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ആഡംബര കാറിലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കാറ് അപകടത്തിൽപ്പെട്ടു പോകുന്നതും അപകടത്തിൽപ്പെട്ട അതേ നിമിഷത്തിൽ ആ മനുഷ്യൻ പതറിപ്പോകുന്നതിന് പകരം അപകടത്തിൽ നിന്ന് രക്ഷിച്ച അള്ളാഹുവിൻ്റെ മുന്നിൽ നന്ദി സൂചകമായിട്ട് നിസ്കരിക്കുകയും ചെയ്യുന്ന ചിത്രമായിരുന്നു അത്. സത്യത്തിൽ അത് മനസ്സിനെ വല്ലാതെ ഇങ്ങനെ ചിന്തിപ്പിച്ചു. കാരണം നമ്മളൊക്കെ ആയിരുന്നുവെങ്കിൽ നമ്മൾ ആ നഷ്ടത്തിൻ്റെ കണക്കായിരിക്കും അവിടെ വെച്ച് ആളുകളോട് പറയുക. നമുക്ക് നമ്മുടെ കാറ് നഷ്ടപ്പെട്ടു പോയതിൻ്റെ സങ്കടമായിരിക്കും. പക്ഷേ ആ മനുഷ്യൻ ചെയ്തത് കാറൊന്ന് പോയാൽ മറ്റൊന്ന് വാങ്ങാൻ പറ്റും, ജീവൻ പോയാൽ ഒരിക്കലും ജീവൻ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജീവൻ തിരിച്ചു തന്ന അള്ളാഹുവിന് നന്ദി എന്നോണം രണ്ടരക്കാലത്ത് നിസ്കരിക്കണമെന്നായിരുന്നു ആ മനുഷ്യൻ തീരുമാനിച്ചത്. അദ്ദേഹം അപകടത്തിൻ്റെ അതിക്കിൽ പൊളിഞ്ഞ കാറിനരികിൽ വെച്ചിട്ട് നിസ്കരിക്കുകയായിരുന്നു. നന്ദിയുള്ള മനുഷ്യനെന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, നമുക്കെല്ലാ സുഖവും തന്ന ദൈവത്തോടുള്ള നന്ദി. ആ ഒരു സ്ഥാനത്ത് നമ്മൾ നമ്മളെക്കുറിച്ച് ഓർക്കണം. നമ്മൾ ദൈവത്തോടും സമൂഹത്തോടും നമ്മുടെ നാടിനോടും നമ്മൾ എത്രമാത്രം നന്ദിയുള്ളവരായിരുന്നുവെന്ന് നമ്മളൊരു സ്വയം വിചിന്തനം നടത്തണം. അവിടെയാണ് മനുഷ്യൻ്റെ മഹത്വവും മഹിമയൊക്കെ വ്യക്തമാവുന്നത്.